മണിയുടെ നീർക്കുഴിപ്പാട ശേഖരത്തിലെ പുതിയ പമ്പ് ഹൗസിന്റെ മോട്ടോർ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് നിർവഹിച്ചു. തരിശുരഹിത ഗ്രാമപദ്ധതിയുടെ ഭാഗമായാണ് മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ 13 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സമർപ്പിച്ചത്. ജലസേചന സൗകര്യങ്ങളുടെ പോരായ്മ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പരിഹാരമായി മോട്ടോർ സ്ഥാപിച്ചത്. മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ തരിശുരഹിത ഗ്രാമ പദ്ധതിയുടെ ഭാഗമായുള്ള നീർക്കുഴിപ്പാട ശേഖരത്തിലെ 13 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നാടിന് സമർപ്പിച്ചത്. 27 ഏക്കർ വരുന്ന നീർക്കുഴിപ്പാട ശേഖരത്തിൽ 10 ഏക്കർ മാത്രമാണ് കൃഷി ചെയ്തു വന്നിരുന്നത്. പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ സമർപ്പണവും പുതിയ മോട്ടോറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പമ്പ് ഹൗസ് പരിസരത്ത് വെച്ച് വാർഡ് മെമ്പർ അനീഷ് സീറ്റിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് നിർവഹിച്ചു. ഇവിടെ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം കാർഷിക മേഖലയിൽ പ്രാമുഖ്യമുള്ള പഞ്ചായത്താണ്. 270 ഹെക്ടർ നെൽകൃഷിക്ക് അനുയോജ്യമായ ഭൂമി ഉള്ളതിൽ 120 ഹെക്ടർ മാത്രമാണ് ഇപ്പോൾ നെൽകൃഷി ചെയ്തു വരുന്നത്. കൃഷി വ്യാപനം, വിശേഷിയായ നെൽകൃഷി വ്യാപനം ലക്ഷ്യമിട്ട് അനവധി പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം സമിതി അംഗങ്ങളായ ജോബ് പി എസ്, മിനി തങ്കപ്പൻ, കൃഷി ഓഫീസർ മേരി മോൾ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രഞ്ജിനി, പഞ്ചായത്തിന്റെ കാർഷിക വികസന സമിതി അംഗങ്ങളായ എ ഡി ഗോപി, ബിജു തുവയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ ഈ തവണത്തെ പദ്ധതി, കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ നമുക്ക് മോട്ടറിന് വേണ്ടിയും അതുപോലെ തന്നെ ലീഡിംഗ് ചാനലിൻ്റെ നിർമ്മാണത്തിനും വേണ്ടിയിട്ടും പ്രസിഡന്റോട് സൂചിപ്പിച്ച 13 ലക്ഷം രൂപ മാറ്റിവെക്കപ്പെടുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉഴിച്ചിൽ ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.